ഈ വർഷം നടന്ന ഓട്ടോ എക്സ്പോയിൽ മാരുതി കൊണ്ടുവന്ന മൂന്ന് വലിയ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നത്. ഒന്ന്, എല്ലാവരും വർഷങ്ങളായിട്ട് കാത്തി കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടും കാത്തുകൊണ്ടിരിക്കുന്ന ജിമ്മി, അതിപ്പോൾ അടുത്തന്നെ ഉണ്ടാവും. രണ്ടാമതുള്ളത് ഫ്രോങ്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നീട് മൂന്നാമതായിട്ടുള്ളത് ഇലക്ട്രിക് ആണ്. അത് എന്തായാലും 2025 അപ്പുറത്തേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2025 അത് വരുന്നുള്ളതാണ് ഓട്ടോ എക്സ്പോയിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമനാണ് ഇന്ന് നമ്മൾ ഓടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. SUV ആണോ എന്ന് ചോദിച്ചാൽ SUV ആണ്. അതെ, ഹാച്ച് ആണോ എന്ന് ചോദിച്ചാൽ ഹാച്ചിന്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതില് മെയിൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റേതില് ഗ്രാനൈറ്റായിട്ട് ഒറ്റ കണ്ണേ ഉള്ളൂ. അതെ, ഇതിൽ വന്നപ്പോൾ മൂന്ന് കണ്ണ് വന്നു. മൂന്ന് കണ്ണും LED ആണ്. പിന്നീട് ഗ്രാനൈറ്റ് പറിച്ചു നട്ട ഗ്രില്ല്, പിന്നെ സൈഡ് നോക്കി കഴിഞ്ഞാൽ കാണാം ആ ലെയറാണ് നേരെ വന്നിട്ട് ബോഡി ലൈനാണ് ഈ വന്നിട്ട് ഇറങ്ങുന്നത്. പിന്നീട് അധികം ക്രോമിന്റെ വലിയ ആഘോഷങ്ങളൊന്നും പ്രശ്നം കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു തിക്കായിട്ടുള്ള ഈ ലൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിട്ട്. അത് മാത്രമല്ല, ഈ ഒരു LED ലൈറ്റിനെ, ആ ഒരു വൈറ്റ് ലൈറ്റിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ, ആ ഒരു ഒറ്റ ലൈൻ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ക്രോമിയം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് വൃത്തികേടാകുന്നില്ല. എന്തായാലും മുൻഭാഗത്തെ ഡിസൈൻ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഇതിൻ്റെ ഒരു ബമ്പറും ലോവർ ലിപ്പ് ഏരിയയാണ്. അത് ശരിക്കും ഈ ഒരു മാരുതിയുടെ ആ ഒരു നെക്സ്റ്റ് ജൻ അല്ലെങ്കിൽ നെക്സ്റ്റ് വേവ് ഡിസൈൻ ശൈലിയിൽ വരുന്ന ആ എല്ലാ ആ കാര്യങ്ങൾ തന്നെ, അതായത് മറ്റു വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള സമാനമായ ഡിസൈൻ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ ഫ്രണ്ട് എൻഡ് ചെയ്യുന്നത്. ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ കൊണ്ട് ബലവാനായിട്ട് സാമ്യമുണ്ടെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതിൻ്റെ ഒരു അലോയ് വീല് ഒരു കാരണമാണ്, പിന്നെ ഈ ഒരു റിയർ വ്യൂ മിറർ മറ്റൊരു കാരണമാണ്, പിന്നെ ഈ ഒരു ഡോർ ഏതാണ്ട് ഫ്രണ്ടിൽ തരും എ പില്ലർ ബി പില്ലർ വരെയുള്ള ഭാഗങ്ങൾ കൊണ്ട് നമുക്കത് തോന്നും ഒരു ബലവാനായിട്ടൊരു സാമ്യം തോന്നും. പക്ഷേ സി പില്ലറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇതെടാ? ഈ ഭാഗത്തിന് യാതൊരു വിധ ബലവാനായിട്ട് ചായയില്ല. നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ ഒരു ചെറിയൊരു ഗ്ലാസ്, ഈ ഗ്ലാസും ക്രോമിന്റെ ഈ ലൈനും കൂടെ ചേരുമ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ബലാനയിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരു പ്രധാന ഘട്ടം. സി പില്ലർ. പിന്നെ വീലാർച്ചും ഹെവി വീലാർച്ച് ആണ് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വ്യത്യസ്ത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ. പിന്നെ റൂഫ് റെയിലാണ് നമുക്കുള്ളത്. റൂഫ് റെയിൽ അതും ഒരു സ്പോർട്ടിനെസ് കൊണ്ടുവരിക, റോസ് ഓവർ ലുക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മാരുതി നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് ഏകദേശം ശരിക്കും വിജയവും കണ്ടിട്ടുണ്ട്. പിൻഭാഗത്ത് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞൊരു ക്രോസ് ഓവർ എന്താണ് ഇവരെ ഉദ്ദേശിക്കുന്നത്, ക്രോസ് ഓവർ ആണെന്ന് മനസ്സിലാകുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ്. LED ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ഇതുവരെ മാരുതി നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ര സ്റ്റൈലിഷ് ആയിട്ടല്ലേ വന്നേക്കുന്നത്. അതിപ്പോ LED പോർഷൻ കണ്ടില്ല നമ്മളൊരു എന്താ പറയാ ഒരു ആരോ സ്റ്റൈൽ, അവർ പുതിയ സിഗ്നേച്ചർ സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ ഒരു കുഞ്ഞു ലൈറ്റില്ലേ, ഇത് മാത്രമാണ് റിവേഴ്സ് ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ഭയങ്കര വണ്ടി വാഹനത്തിന്റെ മൊത്തം എന്താ പറയാ വേറൊരു ഫീൽ തന്നെ കൊണ്ടുവരുന്നത്. അത്രയും വില വളരെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് സംഭവം. പ്ലാസ്റ്റിക്, സ്കിഡ് പ്ലേറ്റ് നമ്മൾ പറയുമെങ്കിലും സാധനം പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ പേര് ഫ്രോങ്സ് എന്നുള്ള സാധനം ഈ പറഞ്ഞ പോലെ അത് കുറച്ചും കൂടെ ഒരു പ്രോമി, കാരണം ഇത്രയും പുതിയൊരു വണ്ടി ആകട്ടെ കുറച്ചും കൂടെ ഒരു പ്രോമിനൻസ് കൊടുക്കായിരുന്നു അല്ലേ പേരിന്. അപ്പം എന്തായാലും നമുക്കിനി ബൂട്ട് നോക്കാം അല്ലേ. ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് നല്ലൊരു ട്രോളി ബാഗ്, ഒരു 4 ട്രോളി ബാഗ് ഈസിയായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഫ്രോങ്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുറമേ കണ്ടിട്ടുള്ള ആ ഒരു പുതുമയൊന്നും വല്ലാണ്ട് ഫീൽ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാരുതിയുടെ പുതിയ ജനറേഷൻ കാറുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രണ്ട് ഭാഗത്ത് നോക്കിയാലും ചില കാര്യങ്ങളിൽ കുറച്ച് പിശുക്കും കാണിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും ഇപ്പോൾ നമ്മൾ വില കാണുന്ന ക്രോസ് ഓവർ ഭാഗത്തിലേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇവർക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റലെങ്കിലും ആക്കാമായിരുന്നു. കാരണം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനലോഗാണ്, അതിൽ നടുക്ക് ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ നമ്മൾ ബലവാനിലൊക്കെ കണ്ട പോലെ തന്നെയുള്ള ക്ലസ്റ്റർ തന്നെയാണ്. പിന്നീട് നോർമൽ രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മാരുതിയുടെ മുൻ ഈ ഈ ജനറേഷൻ വാഹനങ്ങൾ കണ്ടിട്ടുള്ള ഡി കട്ട് സ്റ്റിയറിംഗ് ആണ്. പിന്നീട് മോഡ് ചേഞ്ച്, ക്രൂയിസ് കൺട്രോള്, പിന്നീട് ഒരു 360 ക്യാമറ ഉണ്ട്. അതാണ് അത് നമ്മൾ ഇതിനു മുമ്പ് മാരുതിയുടെ ഇതിൽ കണ്ട് ബലാനയിലും ഇതിൽ ഗ്രാൻഡ് വിറ്റാരയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതേ സാധനം തന്നെയാണ് ഇതിലും വരുന്നത്. സ്റ്റിയറിംഗിൽ മറ്റൊരു പ്രത്യേകത നമ്മൾ എടുത്തു പറയേണ്ടതായി കാണുന്നത്, ഒന്ന് ഇതിൽ പാഡൽ ഷിഫ്റ്റ് ആണ്, പിന്നീട് വോയിസ് കൺട്രോളുണ്ട്. പിന്നെ ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ സ്വിച്ചുകൾ മറ്റേ OVR ചേഞ്ച് ചെയ്യാനുള്ളത്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള മറ്റൊരു പുതിയ ഫീച്ചർ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാവുന്ന മറ്റൊരു സംഭവം. ഒരു മുഖം നോക്കാനൊരു ക്യാമറ, നല്ലൊരു മിററുണ്ട്, സൈഡിലൊരു ലൈറ്റും ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ സൗന്ദര്യം അങ്ങനെ കാണാം.
ഇപ്പോൾ മാരുതി ബൊലാനോ തൊട്ട് തുടങ്ങിയതാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേൻ്റെ പുതിയൊരു വരവ്. അത് ഇതിലും തുടർന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു നോക്കേണ്ടത് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. അതിന് നമുക്ക് കാര്യമായ മാറ്റം അല്ലെങ്കിൽ ഒരു വലിയൊരു അപ്ഡേഷൻ പറയാനുള്ളത് ഇല്ല. കാരണം മാരുതിയുടെ ആ ഒരു ന്യൂ ജനറേഷൻ ഡിസൈൻ അതേപോലെ ഫോളോ ചെയ്താണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതും മാരുതിയുടെ മറ്റ് പല വാഹനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ വരുമ്പോൾ ഒരു USB ചാർജിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നോർമൽ ഒരു 12 volt ചാർജിങ് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ അവിടെയും ഒരു മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഫോണുകളും കാര്യങ്ങളൊക്കെ ഒരു സി ടൈപ്പിലേക്ക് മാറി, അത് അവിടെ മിസ്സിങ്ങാണ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു വയർലെസ് ചാർജിങ് സംവിധാനം ഈ വാഹനത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നോർമലി 2 ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനിൽ എത്തുന്നുണ്ട്. നമുക്കിപ്പോൾ ഉള്ളത് ഓട്ടോമാറ്റിക് ആണ്. അതിൻ്റെ ഒരു ലിവർ ആണെങ്കിലും ഒരു ആ ഒരു ക്രോമിയം അല്ലെങ്കിൽ ഒരു സിൽവർ ലൈനുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗിയർ ലിവർ, അതിൻ്റെ പൊസിഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഏറ്റവും വരുമ്പോഴത്തെ ഒരു ഹാൻഡ് ബ്രേക്ക്, ഏറ്റവും ബാക്കിലായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ആംറസ്റ്റ് സ്റ്റോറേജ്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ള മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംറസ്റ്റും ഉണ്ട്. പിന്നെ നമ്മളിനി സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുഷനിങ് ഉള്ള സീറ്റുകൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും, ഹെഡ്റസ്റ്റൊക്കെ ആണെങ്കിൽ കുറച്ച് സ്ലിം ആയിട്ടുള്ള വളരെ മികച്ച ഒരു ഹെഡ്റസ്റ്റും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സീറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും 2 dual tone 2 colors കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് റോയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ സീ ടൈപ്പ് ചാർജ് കൊടുത്തിട്ടില്ല എന്ന്. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കൊടുത്തിട്ടുള്ള 2 സീ ടൈപ്പ് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 60-40 ആണ് സീറ്റ്. പക്ഷേ ഒരു ആംറസ്റ്റ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ആംറസ്റ്റ് ഒഴിവാക്കുന്നതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം ഇരിക്കാൻ വേണ്ടി. ആ ഒരു സീറ്റിന്റെ പൊസിഷൻ ഒരു സ്ലോപ്പ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് തൈ സപ്പോർട്ട് അത്യാവശ്യം തരുന്നുണ്ട്. പിന്നെ എയർ ബാഗ് ഉൾപ്പെടെ 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി കാര്യങ്ങളെല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പക്കയാണ്. അപ്പൊ ഇനി നമുക്ക് പറയേണ്ട എന്നാ ഡ്രൈവ് ആണ്. അപ്പോൾ സൈറ്റർ, നമ്മളപ്പം നമ്മുടെ എന്താ പറയുന്നത് RS അതേ എൻജിൻ വന്ന ബൂസ്റ്റർ ജെറ്റ് മോഡലാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിഷ്യലി കുഴപ്പമില്ലാത്തൊരു ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മിഡ് റേഞ്ചും കഴിഞ്ഞ് നമ്മൾ വേറൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ സ്പീഡ് കുറച്ചും കൂടി ഓവറായി അല്ലെങ്കിൽ നമ്മുടെ ഒരു RPM ഒരു കുറച്ചും കൂടെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയൊരു വലിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിന്. അതിപ്പം മേ ബി ഇതിൻ്റെ സൈസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് മൊത്തത്തിൽ വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ആ ഒരു RS കിട്ടിയ അത്ര ആ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ? അത് ശരിയാണ്. എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ RS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർഫോമൻസ് വെഹിക്കിളായിട്ടാണ് നമ്മൾ അവർ തന്നെ അത് കൊണ്ടുവരണത് ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ അത് ഇതിപ്പോൾ നോർമലി ഇവരത് തീരെ ഒരു പെർഫോമൻസ് വെഹിക്കിളാണ് പറയണില്ല കേട്ടോ. അത് സാർ അത് നമ്മൾ കണക്കൂട്ടണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടർബോ, ഒരു കുറച്ചും കൂടെ മറ്റേതിനേക്കാളും കുറച്ചും കൂടെ പവർ ഉള്ളൊരു വണ്ടി. പിന്നെ ആവശ്യത്തിന് ഫ്യൂൽ എഫിഷ്യൻസി. ഇപ്പോൾ ഒരു അതായത് നമ്മൾ പറയണത് പോലെ 100-80 ഇടയിൽ വരുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയിൽ ചെറിയൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ തോന്നും. ചെറിയൊരു അതിന് താഴെ, അതായത് ഒരു നോർമൽ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് വണ്ടിയാണിത്. ആവശ്യത്തിന് മൈലേജ് തരുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ടർബോന് 20 അവർ പറയണത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം ഇത് ടോട്ടൽ വേറൊരു വണ്ടി തന്നെ. ബാക്കി നമ്മുടെ കംഫർട്ടബിൾ ലെവൽ ഒക്കെ അടിപൊളിയാണ്. സസ്പെൻഷൻ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇരുന്ന് നോക്കി വലിയ ഒലച്ചിലൊന്നും ഫീൽ ചെയ്യില്ല. ബോഡി റോളോ സംഭവങ്ങളൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഇപ്പം പറഞ്ഞപോലെ അതിൻ്റെ ഒരു കോർണറിങ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. കാരണം നമ്മൾ ട്രാക്കിൽ ഓടിച്ചു, അതിൻ്റെ കോർണറിങ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ്. അങ്ങനത്തെ ഈ പറഞ്ഞ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ എലമെൻസ് ഒക്കെ അല്ല, ഡ്രൈവർ കംഫർട്ടബിൾ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാസഞ്ചർ സൈഡ് നോക്കിക്കഴിഞ്ഞാലും അങ്ങനത്തെ രീതിയിലൊക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷേ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ പെർഫോമൻസ് ലെവലിലേക്ക്. കാരണം നമ്മൾ 1.2 വിട്ട് നമ്മൾ 1 liter എടുത്ത് തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക RS ഓടിച്ച ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ള ഇതിലാണ്. പക്ഷേ ആ ഒരു ഇതൊന്നും കിട്ടത്തില്ല. പക്ഷേ ട്രാൻസ്മിഷൻ ലെവൽ ഓക്കെ ആണ്. നമുക്ക് അങ്ങനത്തെ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എപ്പോഴും ഒരു മിഡ് റേഞ്ച് പോവാൻ നല്ലൊരു വണ്ടി. പെട്ടെന്ന് ഒരു ഓവർടേക്കിംഗ് വരികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വണ്ടി ഒന്ന് ലാഗ് ആവുന്നുണ്ട് ഒരു ചവിട്ടുമ്പോൾ. അതായത് നമ്മളൊരു ടോർക്ക് കൺവെർട്ടർ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു കിട്ടുന്നില്ല. മൂവ്മെന്റ് പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതിനുവേണ്ടിയായിരിക്കും ചിലപ്പോൾ ഒരു മാനുവൽ ഓപ്ഷൻ തന്നേക്കുന്ന പാഡിൽ ഷിഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളിപ്പോൾ പാഡിൽ ഷിഫ്റ്റിൽ നല്ല മാറ്റം ഉണ്ട്. കാരണം അത് മാനുവൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഒരു ഗെയിം കളിക്കുന്ന ലാഗത്തോളം നമുക്ക് ഈ സാധനം കൊണ്ടാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. അതെ 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 അതെ. പക്ഷേ ഹൈപ്പറിലെ മാക്സിമം പവർ ഇപ്പം 4500 RPM ഇവർ മാക്സിമം പവർ പറയുന്നത്. പിന്നെ ആ പവർ വേറെ സംഭവം. നമ്മളൊരു 100 PS പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ്സ് ആയിട്ടുള്ള വണ്ടി നോക്കിക്കഴിഞ്ഞാൽ
എന്നാ പറയുന്നത് നല്ലൊരു നമുക്ക് ഇനിഷ്യലാണേലും നമ്മൾ മിഡ് റേഞ്ച് ആണേലും എല്ലാം ടോപ്പ് റേഞ്ചിലാണെങ്കിൽ പോലും ഒരു ലാഗിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. ആ ട്രാക്കിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ എടുത്തു പറയാം. ട്രാക്കിൽ എന്നു വെച്ചാൽ ഈ ഒരു ടർബോ മോഡൽ ഭയങ്കര എന്താ പറയുക ഫോർ മണിയാണ്. കാരണം നമുക്ക് ആ ഇപ്പം നമ്മൾ ആ ഡ്രിഫ്റ്റിങ്ങിലാണേലും മറ്റേ കോർണറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അവിടെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ബ്രേക്കിംഗ് പോലും പെർഫെക്റ്റ് ആയിരുന്നു. അതെ അതെ, ഈ വണ്ടി അല്ല ഈ വണ്ടി മൊത്തത്തിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ്, അതൊരു ഹാച്ച്ബാക്ക് തരുന്ന ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ശരിക്കും കിട്ടുന്നു. അത് അതെന്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടുന്ന് ചെയ്തുകൊണ്ടാണ് നമ്മൾ റോഡിൽ അത് നമ്മൾ അത് ആ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെ സീരിയസ്ലി. പക്ഷെ എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് അറിയാം, നമ്മൾ ഇത്രയും നേരം ഡ്രൈവ് ചെയ്തപ്പം നമ്മളിപ്പം ഓടിക്കുന്ന സ്ഥലം ഗോവയാണ്, നല്ല ചൂടാണ് പുറത്ത്. ഈ ഒരു ടിൻറ്റഡ് ഗ്ലാസ്, ഈ ഒരു പ്രൊട്ടക്റ്റഡ് ടിൻറ്റഡ് ഗ്ലാസ് ഭയങ്കര ഗുണകരമാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ഈ ചൂടിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുമുണ്ട്, നോയ്സ് എന്ന് പറഞ്ഞാൽ തീരെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, ടയർ നോയ്സ് ഒന്നും നോയ്സ് ഉള്ളിലേക്ക് വരുന്നില്ല, ക്യാബിൻ നോയ്സ് വരുന്നില്ല, എഞ്ചിൻ നോയ്സ് വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചേട്ടനോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. ചേട്ടൻ ഈ വണ്ടി ഇപ്പോൾ ചേട്ടനോട് ആൾ ചോദിച്ചാൽ ചേട്ടൻ ഇത് ആർക്ക് സജസ്റ്റ് ചെയ്യും? ഈ വണ്ടി ഒരു യങ്സ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുമോ, അതൊരു ഫാമിലി കാറായിട്ട് സജസ്റ്റ് ചെയ്യുമോ, അതൊരു പെർഫോമൻസ് വാഹനമായിട്ട് സജസ്റ്റ് ചെയ്യുമോ? ചേട്ടൻ ഇത് ഏത് കാറ്റഗറിയിൽ ഈ വണ്ടി ഏത് കാറ്റഗറിയിലുള്ള ബൈയേഴ്സിന് ചേട്ടൻ ഇത് സജസ്റ്റ് ചെയ്യും? ഞാനിതൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യും. ഫാമിലി മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഹൈ വലിയ പെർഫോമൻസ് ഒന്നല്ല, കാമൻ കോറ്റായിട്ട് മൈലേജ് ഓറിയന്റഡ് ആയിട്ട് ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് അത്യാവശ്യത്തിന് ഫീച്ചേഴ്സ് ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചറുകളൊക്കെ ഇതിലുണ്ട്. അങ്ങനെ വലിയൊരു ഹൈ എൻഡ് സ്റ്റൈലിലേക്ക് പോയിട്ടില്ല, ഹൈ ലെവലിലേക്ക് പോയിട്ടില്ല, ഒരു ഏറ്റവും ലോ ലെവലിലേക്ക് വന്നില്ല, ഒരു മിഡ് റേഞ്ച്.